ചാരമംഗലം ഡി വി ഐ സ്കൂളിലെ വിദ്യാർത്ഥികൾ ടൈപ്പ് ചെയ്ത് തയ്യാറാക്കിയ റിപ്പോർട്ട് ഹോമിലെ സ്കൂൾ റിസോഴ്സസ് എന്ന ഫോൾഡറിൽ സ്റ്റാൻഡേർഡ് ടെന്നിലുണ്ട്. സ്കൂൾ അണ്ടർസ്കോർ റിപ്പോർട്ട് ഡോട്ട് ഒ ടി ടി എന്ന ഈ ഫയൽ ഡബിൾ ക്ലിക്ക് ചെയ്ത് തുറക്കുക. ഇപ്പോൾ നമുക്ക് കിട്ടിയിട്ടുള്ള ഈ റിപ്പോർട്ടിൽ ശീർഷകങ്ങൾക്ക് നമുക്ക് ചില മാറ്റങ്ങൾ വരുത്താം. ഇവിടെയുള്ള ആമുഖം എന്നെഴുതിയ ഈ ശീർഷകത്തിന് എന്തൊക്കെ മാറ്റങ്ങളാണ് നമുക്ക് വരുത്തേണ്ടത്, അതിനുവേണ്ടി ഈ ശീർഷകം സെലക്ട് ചെയ്യുന്നു. ഫോർമാറ്റിൽ ക്യാരക്ടറിൽ പോയി കഴിഞ്ഞാൽ നമുക്കിതിന് വേണ്ട മാറ്റങ്ങൾ വരുത്താം. ഇവിടെ ഈ താഴെയാണ് മലയാളം മാറ്റാനുള്ളത്. ഇതിൻ്റെ സൈസ് നമുക്ക് വലുപ്പം 20 ആക്കാം. അതുപോലെ ഇതിൻ്റെ ഫോണ്ട് നമുക്ക് ചിലങ്ക എന്ന ഒരു ഫോണ്ടാക്കാം. ആ ഫോണ്ടിന് വരുത്തുന്ന മാറ്റങ്ങൾ ഇവിടെ താഴെ നമുക്ക് കാണാൻ കഴിയും. ഫോണ്ട് എഫക്ട്സ് എന്ന ഭാഗത്ത് പോയി കഴിഞ്ഞാൽ ഫോണ്ട് കളർ നമുക്കൊരു നീല നിറം സെലക്ട് ചെയ്യാം. അതുപോലെ ഇതിന് ചില എഫക്റ്റുകൾ, ഷാഡോ എഫക്റ്റ്, അതുപോലെ ഔട്ട്ലൈൻ തുടങ്ങിയ എഫക്റ്റുകളുണ്ട്. ഞാനിവിടെ ഷാഡോ എഫക്റ്റ് നൽകി ഓക്കെ ക്ലിക്ക് ചെയ്യുന്നു. ഇപ്പോൾ നമുക്ക് ആമുഖം എന്നെഴുതിയ ഈ ശീർഷകത്തിന് ചില സ്റ്റൈലുകൾ വന്നു. ഇനി ഈ ഫോർമാറ്റിംഗ് തന്നെ മറ്റുള്ള ഹെഡിങ്ങുകൾ, ഇവിടെ താഴെയും കുറേ ഹെഡിങ്ങുകൾ ശീർഷകങ്ങളുണ്ട്, ഈ ശീർഷകങ്ങൾക്ക് ഇതേ ഫോർമാറ്റിംഗ് നൽകുന്നതിന് വേണ്ടി ലിവർ ഓഫീസിലുള്ള ഒരു സങ്കേതം. അതിനുവേണ്ടി ആദ്യം ആമുഖം സെലക്ട് ചെയ്യുക. ഈ ഐക്കണിൽ ക്ലോൺ ഫോർമാറ്റിംഗ് എന്ന ഈ ഐക്കണിൽ മൗസ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ മൗസ് പോയിൻ്ററിൻ്റെ ആകൃതി വ്യത്യാസം വരുന്നു. ഇനി എവിടെയാണോ നമുക്ക് ഈ ഫോർമാറ്റിംഗ് കൊടുക്കേണ്ടത് അവിടെ ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്യുക. ഇവിടെ ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞാൽ അക്കാദമിക പ്രവർത്തനങ്ങൾ എന്നതിൻ്റെ സ്റ്റൈൽ മാറിയതായിട്ട് കാണാം. ഇനി വീണ്ടും ഇത് വേണമെങ്കിൽ വീണ്ടും നമ്മൾ ആമുഖം സെലക്ട് ചെയ്യുന്നു. ക്ലോൺ ഫോർമാറ്റിംഗ് എന്ന ഈ ടൂളിൽ മൗസ് ക്ലിക്ക് ചെയ്തതിന് ശേഷം വീണ്ടും ഇവിടെ ഹായ് ഇംഗ്ലീഷ് എന്ന ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്യാം. അപ്പോൾ അതിൻ്റെ സ്റ്റൈൽ മാറുന്നു. ഇനി ഒന്നിലധികം ഇതുപോലെ നൽകേണ്ടതുണ്ടെങ്കിൽ ഇവിടെ ഡബിൾ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമ്മൾക്ക് തുടർച്ചയായി ഇത് ചെയ്യാവുന്നതാണ്. ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്യാം. അതുപോലെ ഇവിടെയും ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്യാം. ഈ രൂപത്തിൽ ചെയ്യാം. ഇത്തരത്തിലുള്ള ഫോർമാറ്റിംഗ് ഒരു ചെറിയ ഡോക്യുമെൻറ്റുകൾക്ക് മാത്രമാണ് സാധ്യമാവുക. ഉദാഹരണത്തിന് ഈ ആമുഖം എന്നെഴുതിയതിൽ ചെറിയ മാറ്റങ്ങൾ വരുത്തണമെങ്കിൽ, ഇത് സെലക്ട് ചെയ്തതിൻ്റെ നിറം നമുക്ക് ചുവപ്പാക്കണമെങ്കിൽ ഇവിടെയും ഒരു ഓപ്ഷനുണ്ട്. ഈ ഫോണ്ട് കളർ എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്കിതിന് വേണമെങ്കിൽ ചുവന്ന നിറം നൽകാം. ഇപ്പോൾ ഇതിൻ്റെ നിറം ചുവപ്പായി. ഇനി ഇത് മറ്റുള്ള ഹെഡിങ്ങുകളിൽ നൽകണമെങ്കിൽ നേരത്തെ ചെയ്ത അതേ പണി, അഥവാ ഇത് സെലക്ട് ചെയ്യണം. ഇവിടെ ഡബിൾ ക്ലിക്ക് ചെയ്തുകൊണ്ട് ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്യുകയാണെങ്കിൽ മാത്രമാണ് മറ്റുള്ളവർക്കും ഇതേ ഫോർമാറ്റിംഗ് വരുന്നത്. ചെറിയ ഡോക്യുമെൻറ്റുകളിൽ ഇത്തരത്തിലുള്ള ഫോർമാറ്റിംഗ് ചെയ്യുന്നതിന് വേണ്ടി നമുക്ക് ഈ ക്ലോൺ ഫോർമാറ്റിംഗ് എന്ന ടൂൾ ഉപയോഗിക്കാം. എന്നാൽ വലിയ ടെക്സ്റ്റ് ബുക്കുകൾ, അതുപോലെ വലിയ പ്രൊജക്ട് റിപ്പോർട്ടുകൾ എന്നിവയിൽ ഇത്തരത്തിലുള്ള ശീർഷകങ്ങൾക്ക് സ്റ്റൈലുകൾ നൽകുന്നതിനുള്ള മറ്റെന്ത് സങ്കേതമാണ് ലിബർ ഓഫീസിലുള്ളതെന്ന് നമുക്ക് നോക്കാം.